അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയേ നല്ല ഒരു പോളിയും കൊണ്ടാണ്. നല്ല രസമുള്ള ഒരു പോളയാണ് ഇപ്പോൾ ഇത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തോന്നെ പണിയില്ല, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്ക് ഒരൊട്ടൊന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നോലെ നമുക്ക് തുയരം തരൂല, എപ്പോഴും ഇതുണ്ടാക്കി തരാൻ പറയും. അത്ര നല്ല രസമുണ്ട് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണിത്. നമ്മളിപ്പോൾ ഇതിക്ക് സേമിയനും അതേപോലെ ക്യാരറ്റും പിന്നെ മുട്ടയൊക്കെയാണ് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ തടിമക്കൊക്കെ നല്ല ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്നാണ് ഉണ്ടാക്കി നോക്കിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്മാതിരി ഒരു പാത്രം അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണ്. ഇനി നമുക്ക് ഇതിക്ക് ലേശം നെജ്ജ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് നെജ്ജ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നെജ്ജൊക്കെ ഒന്നാണ് ചൂടായി വരുമ്പേ നമുക്ക് ഇതിക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തുകാണ്ട് അയക്കാണ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്നാണ് ഇട്ടെടുത്തുകാണ് നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. പിന്നെ ക്യാരറ്റ് അരിയുമ്പോഴേ നമ്മൾ ചെറുതാക്കി കനം കുറച്ച് അരിയണം കേട്ടോ. പിന്നെ അല്ലാതെ കണ്ടം കണ്ടാക്കി കാണ് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് കിട്ടുമ്പോഴേ ഇപ്പം ഇതിൻ്റെ രസം കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് ഇങ്ങനെ കടിച്ചുവല്ലോ. ഇനി നമ്മൾ ഇതിക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ക്യാരറ്റ് നല്ലോണം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അലിഞ്ഞിങ്ങോട്ട് കിട്ടും നമുക്കിത്. നമ്മളിപ്പോൾ ഇത് നല്ലോണം കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമേ. തോനെ നേരം വെച്ചുകൊണ്ട് നിൽക്കുന്നും വേണ്ട. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ നല്ലോണം അലിഞ്ഞിങ്ങോട്ട് വന്നിങ്ങണല്ലോ. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ പാത്രത്തിൽ തന്നെ നമ്മളെ ഒരു ടേബിൾ സ്പൂൺ നെജ്ജും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിക്ക് കുറച്ച് സേമിയന് പിന്നെ ഒന്നങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പോൾ സേമിയന് നമ്മളെ ഒരു കാൽ കപ്പ് സേമിയനാണ് ഇട്ട് കൊടുത്തിരിക്കണത്. അപ്പോൾ നമ്മളെ സേമിയേൻ്റെ കളറ് ഒന്നങ്ങോട്ട് മാറി വരുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് അങ്ങോട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളെ സേമിയന് കളറൊക്കെ ഒന്ന് മാറി വന്നിരിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നമ്മളെ ഒരു മുക്കാൽ കപ്പ് പാലും കൂടി ഇതിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സേമിയനുണ്ടല്ലോ ഈ പാലിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പോളയൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് മധുരം ഉണ്ടാവണേ, അപ്പോഴേ നല്ല രസം കിട്ടുള്ളൂ. ഇനി നമ്മളെ സേമിയന് ഈ പാലിലും പഞ്ചസാരയിലൊക്കെ കടന്നുകാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് വന്ന് കിട്ടട്ടെ. അപ്പോൾ ഇനി അളങ്ങൾ നമ്മളെ വീഡിയോ കാണണത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തത്തെ ബെല്ലുമെല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കാൻ മറക്കലേയും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പക്കപ്പം നിങ്ങൾക്ക് കാണും ജജ്ജ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജജ്ജാലോ. പിന്നെ ഞങ്ങൾ നമുക്ക് ഒരു ലേക്ക് തരാനും മറക്കല്ലേ കേട്ടോ. നിങ്ങൾ ലേക്ക് കാണുമ്പോഴല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക. അങ്ങനെ നമ്മളെ സേമിയനൊക്കെ ഇപ്പം നല്ലോണം വന്നിരിക്കണ്. പിന്നെ നമുക്ക് നല്ലോണം വന്ന് ഉടയാനൊന്നും കാത്തുക്കണ്ട കേട്ടോ. ആ സേമിയനെ കടിച്ചൊന്നും ചെയ്യാതെ ഒന്നും വന്ന് കിട്ടിയാൽ മതി. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ. പിന്നെ നമ്മളെ സേമിയനെ നമ്മളെ നെജ്ജിൽ ഒന്നങ്ങോട്ട് വറുത്തെടുത്തതുകൊണ്ട് പിന്നെ വെന്തൊടയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചൊന്ന് അങ്ങോട്ട് കിടത്തി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമ്മൾ മാതിരി ഒരു പാത്രം എടുത്തുകൊണ്ട് ആയിക്കൊരു നാല് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിക്കണത്. അപ്പോൾ ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മധുരം വേണേ, എന്നാലേ പിന്നെ നമുക്ക് ആ പോളൻ്റെ രസമൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പഞ്ചസാരയും കൂട്ടിക്കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. നമ്മൾ ഇതിക്ക് ഇട്ട പഞ്ചസാരയും നല്ലോണം അലിഞ്ഞ് വരുന്ന വരെ നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിക്ക് നല്ലൊരു ചൊയയും മണം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതിന് മധുരമൊക്കെ ഒന്നാണ് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ ഇപ്പം നമ്മളിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണു. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ ക്യാരറ്റ് അതേപോലെ സേമിയന്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഇതിക്കാണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ക്യാരറ്റും സേമിയനും ഒക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് കട്ടായിക്കൊണ്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടിയിലിട്ട് കാണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്താൽ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും ചെയ്യും. അപ്പോൾ നോക്കുകയാണ് ഇനിയാളെ നിങ്ങളിപ്പോൾ ഇത്. അപ്പോൾ ഇതിത്തെ കട്ടയൊക്കെ ഉടഞ്ഞുങ്ങാണ്ട് ഇപ്പോൾ ഇത് നല്ല ഉസാറായി നമുക്ക് കിട്ടിയിരിക്കണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് പോളുണ്ടാക്കാനൊക്കെ ഉള്ളത് റെഡി ആയിക്കണു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കണേ മധുരം ഒരു പാത്രത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെജ്ജും കൂടി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളെ നെജ്ജൊക്കെ എല്ലായിടത്തേക്കും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മളുണ്ടാക്കി വെച്ച ഇത് നമുക്ക് കഴിക്കാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനുമായിട്ട് ഇതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചുകാണ്ട് കുറഞ്ഞ തിജിൽ വെച്ചുകാണ്ട് ഇതൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മുട്ട ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ.
പിന്നെ നമ്മളത് കരിഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ച് കണ്ടാണ് ഉണ്ടാക്കണത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ മുട്ടയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞു പോകൂല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകൂല, അല്ലെങ്കിൽ പിന്നെ മുട്ടല്ലേ. അപ്പോൾ പെട്ടെന്നുണ്ട് കരിയാനേ, കരിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു രസം കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മാതിരി ഒരു പഴയ പാത്രം അതിൻ്റെ അടിയിൽ വെച്ച് കണ്ടാണ് പിന്നെ നമ്മളത് ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രമൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നമുക്കിത് കുക്കറിലും ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പഴയ പാത്രമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ഇനി നമ്മളിത് കുറഞ്ഞ തീയിൽ വെച്ച് കണ്ട് ഒരു 20-25 മിനിറ്റൊക്കെ ഒന്നാണ് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റൊക്കെ ഇരിക്കണേ. ഇനി നമുക്കിതൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വെന്തുകണോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നണമെന്ന് വെച്ചാൽ ഒരു പപ്പടക്കോലെടുത്ത് കണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കോലെടുത്ത് വല്ലതും ഒന്ന് കുത്തി വയ്ക്കിയാൽ മതി. അങ്ങനെ നമ്മൾ കുത്തി നോക്കണം നേരത്തെ മുട്ടി പിടിച്ചൊന്നും പോന്നിട്ടില്ല വെച്ചാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാമല്ലോ പിന്നെ നല്ലോണം വന്ന് വന്നിക്കണെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 20-25 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അത് നല്ലോണം വന്ന് വന്നിക്കണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം കൂടി ഒന്നാണ് കളറ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ലേശം നെജ്ജൊഴിച്ച് കാണ്ടി അതിക്കത് വെല്ലം ഒന്ന് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പാത്രം ഇങ്ങനെ വെച്ചതിന് മേലേക്ക് വെല്ലം അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറഞ്ഞ തിജില് വെച്ച് കാണും ഒരു 5 മിനിറ്റ് നേരം വെക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ലോണം വന്ന് വന്നിക്കും. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നമ്മൾ അടിപൊളി പോളെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണ്. ഇത്ര പണിയുള്ളൂ ഇപ്പോൾ ഇത് ഉണ്ടാക്കാനേ. അപ്പോൾ കുട്ടികൾക്ക് ഇടക്കൊക്കെ ഒന്ന് നിങ്ങളെന്നാണ് ഉണ്ടാക്കി കൊടുത്തു നോക്കി നിങ്ങളിത്. അപ്പോൾ കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടപ്പെടും ജഡ്ജും, പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല തടിമക്ക് നല്ലൊരു പലഹാരമാണല്ലോ ഇപ്പോൾ ഇത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്കൊരു ലൈക്കും തരും, പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് അങ്ങോട്ട് അയച്ചും കൊടുക്കേണ്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കാണും, നമ്മളോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി നമ്മൾ ഇതേപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ള പലഹാരം കൊണ്ടുവരണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.